ബഹുമാന്യനായ സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ അവരെ, ബഹുമാനപ്പെട്ട ആലക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കെ പി എ മജീദ് സാഹിബ്, അബ്ദുൽ വഹാബ് സാഹിബ് എം പി, പ്രിയപ്പെട്ട ഹമീദ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, മത സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രഗത്ഭരായ വ്യക്തികളെ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജാമിയ നൂരിയ അറബിയയിലെ വിദ്യാർത്ഥികളെ, മറ്റ് പ്രദേശവാസികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ജാമിയ നൂരിയ അറബിയയുടെ 54th വാർഷികവും 52nd സനദ്ദാന സമ്മേളനവുമാണ് 4th തീയതി മുതൽ 8th തീയതി വരെ ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനം നടക്കുന്ന സന്ദർഭം വളരെയധികം പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും ഇസ്ലാം ഒരു പ്രതിവിധിയല്ല എന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനെ ഒരു പ്രതിയോഗിയെപ്പോലെ കാണണം എന്ന് ചിലർ വാശി പിടിക്കുമ്പോൾ ലോകത്ത് മുഴുവൻ ഒരേ സ്വരത്തിൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവർ അധികാരത്തിൻ്റെ ശ്രേണികളിലേക്ക് കയറി വരുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയുള്ളൊരു സമ്മേളനത്തിന്, ഈ സമ്മേളനം നൽകുന്ന സന്ദേശത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഉദ്ഘാടകനായിട്ടുള്ള രമേശ് ചെന്നിത്തല കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വച്ചു. ഇതെല്ലാം വളരെ ഗൗരവത്തോടുകൂടെ മാത്രം നോക്കിക്കാണേണ്ട വിഷയങ്ങളാണ്. ഇന്ത്യയിൽ ഫാഷിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആകുലതകൾ നമ്മൾ മനസ്സിൽ കുറേ നാൾ കൊണ്ടു നടന്നിരുന്നു. പക്ഷേ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. യഥാർത്ഥ ഫാഷിസ്റ്റുകൾ തന്നെയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്ന നരേന്ദ്രമോദിയുടെ ഓരോ ദിവസവും നടക്കുന്ന പ്രസംഗങ്ങൾ ന്യൂനപക്ഷ സമൂഹങ്ങളിലും പിന്നോക്കം തള്ളപ്പെട്ടു പോയിട്ടുള്ള ജനവിഭാഗങ്ങളിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും തീവ്രവാദവുമായും ഇസ്ലാമിക വിരുദ്ധവുമായും ബന്ധപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു ശൈലിയായി മാറുകയാണ്. ഏറ്റവും അവസാനം നോട്ട് പിൻവലിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇവിടെ കള്ളനോട്ട് അടിക്കുന്നവർ, കള്ളപ്പണം സൂക്ഷിക്കുന്നവർ ഒക്കെ ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ്.
തീവ്രവാദത്തെ നേരിടുന്നതിന് വേണ്ടിയാണ് ഞാൻ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യയിൽ പുറത്തു നിന്നുള്ള ആരെയൊക്കെയോ സഹായിക്കുന്നവരുണ്ട് എന്നും അങ്ങനെ തീവ്രവാദത്തെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വിഭാഗമാണ് എന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ്. മാത്രമല്ല ഇതിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവർ മുഴുവൻ തീവ്രവാദികളുടെ പട്ടികയിലാണ്, ഭീകരതവാദികളുടെ പട്ടികയിലാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എത്ര തീവ്രവാദികൾ പുറത്തിറക്കിയ കള്ളനോട്ട് നിങ്ങൾക്ക് പിടിക്കാൻ സാധിച്ചു എന്ന് ഇതുവരെ മോദി പറഞ്ഞിട്ടില്ല. എല്ലാവരും അദ്ദേഹത്തിന്റെ നവവത്സരത്തിന്റെ തലയിൽ നിന്നുള്ള പ്രസംഗം കാതുകൂർപ്പിച്ച് ഇരിക്കുകയായിരുന്നു. അതിൽ കള്ളനോട്ടുകൾ പിടിച്ചതിനെക്കുറിച്ചോ കള്ളപ്പണം എത്ര കിട്ടിയെന്നതിനെക്കുറിച്ചോ പറയാതെ ഇനി വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയായിരുന്നു. ഇന്നും തെരുവിൽ ATMന്റെ മുന്നിൽ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയ പണം പിൻവലിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന തെരുവിലെ ജനങ്ങളെക്കുറിച്ചല്ല അദ്ദേഹം 31-ന് പ്രസംഗിച്ചത്, മറിച്ച് ഏതെങ്കിലും കിടപ്പറയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സൗജന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. 6,000 രൂപ ഗർഭിണികൾക്ക് ആനുകൂല്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിന് മറുപടിയായി മൊബൈൽ ഫോണിലെ വാട്സപ്പിൽ ഞാൻ കണ്ടു, ഏതോ ഒരു തലശ്ശേരിക്കാരി പറഞ്ഞിരിക്കുന്നു 6,000 രൂപ തരുമെന്ന് പറഞ്ഞു, പക്ഷേ പേറ്റെടുക്കുന്ന സ്ത്രീക്ക് കൊടുക്കാനുള്ള 30,000 രൂപ ആര് തരും? ഇതൊരു തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് എന്താണ് സാധാരണ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്? 6,000 രൂപ ഒരു ഗർഭിണിക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം 2013 ഇറങ്ങിയിട്ടുള്ള നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ എഴുതി വച്ചിട്ടുള്ളതാണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബില്ലിൽ അവതരിപ്പിച്ച് 2013 പ്രഖ്യാപിച്ച് നടപടികൾ ആരംഭിച്ച ഒരു കാര്യം താൻ എന്തോ പുതിയൊരു വിഷയം പ്രഖ്യാപിക്കുന്നു എന്ന രീതിയിൽ പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹം ഇന്നും നോട്ട് പിൻവലിച്ചതിനെ ലാഘവത്തോടുകൂടി കാണുന്നു എന്നതാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. എന്ന് ഈ പ്രതിസന്ധി തീരും? ഇതിനെക്കുറിച്ച് ഈ അടുത്ത് സ്റ്റീവ് ഫോബ്സ് എന്ന് പറയുന്ന ഒരാൾ ഫോബ്സ് മാസികയുടെ ഉടമസ്ഥൻ സ്റ്റീവ് ഫോബ്സ് എന്ന് പറയുന്ന ഒരു വിദേശി അദ്ദേഹം എഴുതിയിരിക്കുന്നു, സ്വന്തം ജനതയുടെ കീശയിൽ കൈയിട്ട് കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടത്തെ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇന്ത്യയാണ്, അതിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സ്വന്തം ജനങ്ങളെ തന്നെ വിജയിപ്പിച്ച് ജനാധിപത്യ രീതിയിൽ അധികാരത്തിലേറ്റിയ സ്വന്തം ജനങ്ങളുടെ കീശയിൽ നിന്നും കൊള്ളയടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. ഇതിലൊക്കെ അദ്ദേഹം തീവ്രവാദത്തെ കൂട്ടിക്കുഴക്കുന്നു. ആരെങ്കിലും ശബ്ദിച്ചാൽ ചിലപ്പോൾ UAPA വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. NIA ഈ ഇന്ത്യ രാജ്യം മുഴുവൻ ഓടി നടക്കുന്നത് ഒരു സമുദായത്തെ മാത്രം തിരഞ്ഞുകൊണ്ടാണ്. അമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ 18 വർഷം യാതൊരു കാരണവും കൂടാതെ ജയിലിൽ വെച്ചു. ആ അമീർ പുറത്തിറങ്ങിയപ്പോൾ സ്വന്തം അനുഭവങ്ങൾ ഒരു പുസ്തകമാക്കി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ജയിലിൽ ഏറ്റവും കൂടുതൽ സിഖുകാരുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇറങ്ങി വരുമ്പോഴേക്കും
ജയിലറകളിൽ മുസ്ലിങ്ങളുടെയും ദളിതരുടെയും എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത് ഞാൻ കണ്ടു എന്നാണ്. അപ്പോൾ ഇന്ന് ഏറ്റവുമധികം പീഡനത്തിന് വിധേയമാവുകയും ചോദ്യം ചെയ്യലിന് വശംവദരാകേണ്ടി വരികയും ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങളായി ദളിതരും മുസ്ലിങ്ങളും മാറി. ഇന്ന് യു എ പി എ ചുമത്തുന്നത് ആരുടെ പേരിലാണ്? യു എ പി എ ചുമത്തണമെങ്കിൽ ചില വകുപ്പുകൾ ഉണ്ട്. ആ വകുപ്പ് പ്രകാരം വെറുതെ ഒരു പ്രഭാഷണം നടത്തിയയാളുടെ പേരിൽ യു എ പി എ ചുമത്താൻ പറ്റില്ല. ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരെയുള്ള ഒരു നിയമമാണത്. ആ നിയമം വഴിയെ പോകുന്നവന്റെ മുകളിലൊക്കെ ചുമത്തുകയാണ്. ആ ചുമത്തുന്ന ജോലി ഇദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. മതപ്രഭാഷണം നടത്താൻ പറ്റില്ല. ഇവിടെ ഇന്ന് മതപ്രഭാഷണം നടത്തുമ്പോൾ അറിയാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ, ഇനി അറിഞ്ഞിട്ട് തന്നെ നമുക്ക് ഖുർആനെ കുറിച്ച് പറയണ്ടേ? ഇന്നത്തെ വിഷയം ഖുർആനാണ്. ഖുർആനെ കുറിച്ച് പറയണ്ടേ? പ്രവാചകന്റെ ചരികളെ കുറിച്ച് പറയണ്ടേ? പറയാൻ പാടില്ല. അത് ഈ രാജ്യത്ത് സ്പർദ്ധയുണ്ടാക്കും എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അത് ഖുർആൻ ആണെങ്കിൽ മാത്രം, അത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ പ്രശ്നമില്ല. ഖുർആൻ ആണെങ്കിൽ അതിന്റെ ആശയപ്രചരണം അത് മതപ്രഭാഷകൻ നടത്തിയാലും അവന്റെ പേരിൽ യു എ പി എ ചാർത്തും. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടെ നിന്നും പഠിച്ചിറങ്ങി പ്രബോധനം ചെയ്യേണ്ട യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയമാകാം, ആ രാഷ്ട്രീയത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ആ രാഷ്ട്രീയത്തെ ന്യായീകരിക്കാനുമുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾക്ക് ന്യായീകരിക്കാം, ആ രാഷ്ട്രീയ നേതാവിന്റെ പിന്നിൽ അണിനിരക്കാം. അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വാദഗതികൾ നിരത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള പതാക നിങ്ങൾക്ക് ഉണ്ടാക്കാം, ആ പതാകയ്ക്കനുസൃതമായി നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിനെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ഒരു സ്വാതന്ത്ര്യത്തെയും തടയുന്നില്ല, രാഷ്ട്രീയത്തെ തടയുന്നില്ല, നേതാവിന്റെ കാര്യത്തിൽ തെരയുന്നില്ല. കാരണം നരേന്ദ്രമോദി എന്ന നേതാവിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഇപ്പോൾ അതിലെ സംഘികൾക്ക് ഇനി പറയാൻ വാക്കുകളില്ല. അത്രയും അദ്ദേഹത്തെ എതിർത്ത് സംസാരിച്ചാൽ എം ടി വാസുദേവൻ നായരായണൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ നാവടക്കാൻ ഇവിടുത്തെ സംഘികൾ ആയുധമെടുത്ത് നിൽക്കുന്നൊരു കാലം. എല്ലാവരെ കുറിച്ചും പറയാം, നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കാം, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ചുള്ള പ്രചരണങ്ങൾ നടത്താം, പക്ഷേ അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ പാടില്ല, പ്രവാചകനെ കുറിച്ച് പറയാൻ പാടില്ല, ഖുർആന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കരുത്. ഈ രാജ്യത്ത് എന്താണ് ഇസ്ലാം അനുശാസിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞാൽ, വിഗ്രഹാരാധനയ്ക്കെതിരെ സംസാരിച്ചാൽ അത് മതസ്പർദ്ധയുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാഠപുസ്തകങ്ങൾ പിൻവലിക്കാനും അങ്ങനെ പ്രസംഗിക്കുന്നവരുടെ പേരിൽ യു എ പി എ ചുമത്താനും തീരുമാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട നരേന്ദ്രമോദി, ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, നിങ്ങളെ പ്രകീർത്തിക്കാം, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഇവിടെ നിഷ്പ്രഭമാക്കും എന്നൊരു നിലപാട് സ്വീകരിച്ചാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാനുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട് എന്നുറക്കെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് തന്നെ കേരളത്തിലും സംഭവിക്കുന്നു എന്ന് വരുമ്പോൾ നമുക്ക് എത്രമാത്രം അപകടകരമാണിത് എന്ന് തോന്നുന്നു. നരേന്ദ്രമോദി മുണ്ടുടുത്താൽ എങ്ങനെ എന്നുള്ള രീതിയിൽ കേരളത്തിലുള്ളവർ പെരുമാറാൻ പാടില്ല. ഇവിടെ
രണ്ട് തരത്തിൽ പെരുമാറുന്നു. ശശികല ടീച്ചർ പറഞ്ഞാൽ യു എ പി എ ഇല്ല, പക്ഷെ വേറെ ആരെങ്കിലും പ്രസംഗിച്ചാൽ അത് മതപ്രഭാഷകനാണെങ്കിലും യു എ പി എ. ഇങ്ങനെ രണ്ട് നീതി എന്താണ്, രണ്ട് അളവുകോലെന്താണ്? ഇവിടെ നിങ്ങൾ യു എ പി എ ചാർത്തുന്നത് എന്തിന്റെ പേരിലാണ്? ഇവിടെ ഏതെങ്കിലും പാഠപുസ്തകത്തിലെ അധ്യായത്തിൽ വന്നിട്ടുള്ള തെറ്റ്, ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി അത് പിൻവലിക്കാനുള്ള സമയം നമുക്ക് കൊടുക്കാം. പണ്ട് യുക്തിവാദം ഉന്നയിച്ചുകൊണ്ട് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു പാഠം ചേർത്തതിന്റെ പേരിൽ ഇവിടെ കുറെ ഒച്ചപ്പാടുണ്ടായി. സർക്കാർ തന്നെയായിരുന്നു ആ പാഠപുസ്തകം ഇറക്കിയത്, അവസാനം അത് പിൻവലിച്ചു. പക്ഷേ ആ മതമില്ലാത്ത ജീവൻ എന്ന യുക്തിവാദികളെ അല്ലെങ്കിൽ മതനിഷേധികളെ എല്ലാ തരത്തിലും ന്യായീകരിക്കുന്ന ആ പാഠം പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ച അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരിൽ യു എ പി എ എന്തുകൊണ്ട് ചുമത്തിയില്ല? അതും ഒരു വിശ്വാസത്തിന് നേരെ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം എഴുതി ചേർത്തതാണ് എന്ന് പറഞ്ഞുകൂടായിരുന്നു. അപ്പോൾ യുക്തിവാദികൾക്ക് ഇവിടെ രക്ഷയുണ്ട്, മറ്റു സമൂഹങ്ങൾക്കൊക്കെ രക്ഷയുണ്ട്. എന്നാൽ മതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രചാരണം നടത്തുന്നതിന്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈമാന്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്നതിനെ നമുക്ക് മാറോട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ള അവസരങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന ജൽപ്പനങ്ങൾ ഈ ജനാധിപത്യ രാജ്യത്തിൽ അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ ഒരു ഉജ്ജ്വലമായ പ്രഖ്യാപനം കൂടിയായി ഈ സമൂഹത്തിൻ്റെ ഒത്തുചേരലിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ബഹുമാന്യനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വന്നു. നമുക്ക് ഉജ്ജ്വലമായൊരു നേതൃത്വമുണ്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ. ഇത്തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി ചരിത്രത്തിൻ്റെ എല്ലാ മുഹൂർത്തത്തിലും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടില്ലെങ്കിലും കേരളത്തിൽ ഇതുപോലെയുള്ള മതസംഘടനകളുടെ, പ്രത്യേകിച്ച് സമസ്തയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു മുന്നേറ്റം, എപ്പോഴെങ്കിലും സമസ്ത തീവ്രവാദത്തിന്റെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നരേന്ദ്രമോദിയുടെ തലയിൽ തീവ്രവാദം എന്ന് പറയുന്ന വാക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ വാചാലമായി ഭീകരതയ്ക്കെതിരെ പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് എത്രയോ മുമ്പ് ഭീകരവാദവും തീവ്രവാദവും സമുദായത്തിന് അപകടമാണ് എന്ന് ഉറക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനം സമസ്തയാണ് എന്ന് വളരെ ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള മത നേതാക്കന്മാർ, ഇത്രയും നിർമ്മല മനസ്സോടുകൂടിയുള്ള നേതാക്കന്മാർ ഈ സമുദായത്തിനുള്ള കാലത്തോളം ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് മുകളിൽ മലിക്കുൽ ജബാറായ രാജാതിരാജനായ നാഥന്റെ പിന്തുണയുണ്ട് എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഇതിനൊക്കെ മറികടക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തൻ തുണയ്ക്കട്ടെ. അസ്സലാമു അലൈക്കും.